Hello everyone. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലുതും ഏറ്റവും പഴയതുമായ കോൺഗ്ലോമറേറ്റ്സിൽ ഒന്നിനെ കുറിച്ചാണ്. ടെക്സ്റ്റൈൽസ്, സിമന്റ്, മെറ്റൽസ്, ടെലികോം തുടങ്ങി നിരവധി ക്രിട്ടിക്കൽ ഇൻഡസ്ട്രി സെക്ടറുകളിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഞാൻ എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്ന് മനസ്സിലായി കാണും. അതെ, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആദിത്യ ബിർള ഗ്രൂപ്പിനെ കുറിച്ചാണ്. ഞാൻ ഷയാസ് റഫിയ മൊയ്തീൻ. വെൽക്കം ടു ഗ്രോ മലയാളം. ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ആരംഭം രാജസ്ഥാനിലെ ശെഖാവതി മേഖലയിലെ പിലാനി എന്ന ടൗണിൽ നിന്നാണ്. 1857 സെത്ത് ശിവനാരായൺ ബിർള ഒരു കോട്ടൺ ട്രേഡിംഗ് കോർപ്പറേഷൻ ആയിട്ടാണ് ഇത് തുടങ്ങുന്നത്. പിന്നീട് ഇതിനെ ഗൻശ്യാം ദാസ് ബിർളയാണ് ടെക്സ്റ്റൈൽസ്, അലുമിനിയം, സിമന്റ് എന്നീ ഇൻഡസ്ട്രി സെക്ടേഴ്സ് എല്ലാം അടങ്ങുന്ന ഒരു ഗ്രൂപ്പാക്കി എസ്റ്റാബ്ലിഷ് ചെയ്തത്. സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടായിരുന്ന ഇന്ത്യയിലെ ബിസിനസ് പയനിയേഴ്സിൽ ഒരാളാണ് ജി ഡി ബിർള എന്നറിയപ്പെടുന്ന ഗൻശ്യാം ദാസ് ബിർള. ഇദ്ദേഹം തന്നെയാണ് ബിർള ഗ്രൂപ്പിന്റെ ബേസ് കൽക്കട്ടയിലേക്ക് മാറ്റിയതും. പിന്നീട് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്, UCO ബാങ്ക്, ഗ്രാസിം, ഹിൻഡാൽകോ, ബിറ്റ്സ് പിലാനി തുടങ്ങിയ പ്രശസ്തമായ കമ്പനികളും സ്ഥാപനങ്ങളും ഇദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. ബിർള ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ മുന്നേറ്റം ഉണ്ടായത് ജി ഡി ബിർളയുടെ കൊച്ചുമകനായ ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ തലപ്പത്ത് എത്തിയപ്പോഴാണ്. 1960-കളിലാണിത്. ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഇന്റർനാഷണൽ എക്സ്പാൻഷൻ സാധ്യമാക്കുന്നതിലെ മെയിൻ ഡ്രൈവിംഗ് ഫോഴ്സ് ഇദ്ദേഹമായിരുന്നു. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ 19 കൺട്രീസിലും ഈജിപ്തിലുമായി ബിർള ഗ്രൂപ്പിനെ അദ്ദേഹം വ്യാപിപ്പിച്ചു. നിലവിൽ ആദിത്യ ബിർള ഗ്രൂപ്പിനെ നയിക്കുന്നത് കുമാർ മംഗളം ബിർളയാണ്. 6 കോണ്ടിനെന്റ്സിൽ 36 കൺട്രീസിലായി 130 മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ഉള്ള $46 ബില്യൺ കോൺഗ്ലോമറേറ്റ് ആണ് ഇന്ന് നിലവിൽ ഇത്. വിവിധ ഇൻഡസ്ട്രി സെക്ടേഴ്സിലായി കമ്പനിക്ക് വൈഡ് വെറൈറ്റി ഓഫ് ഇൻഡസ്ട്രി നിലവിലുണ്ട്. അവയിൽ ചിലത് പറയാം: മെറ്റൽസ്, സിമന്റ്, അപ്പാരൽസ്, കാർബൺ ബ്ലാക്ക്, കെമിക്കൽസ്, ടെക്സ്റ്റൈൽസ്, ഫിനാൻഷ്യൽ സർവീസസ്, ഇൻസുലേറ്റേഴ്സ്, പൾപ്പ് ആൻഡ് ഫൈബർ, റിന്യൂവബിൾസ്, മൈനിങ്, ടെലികോം, ട്രേഡിംഗ്. നിലവിൽ ആദിത്യ ബിർള ഗ്രൂപ്പാണ് No. 1 in the world in aluminium rolling, No. 1 in the world in carbon black, No. 1 in the world in viscose staple fiber, No. 3 in the world outside China in cement. കൂടാതെ ഇന്ത്യയിൽ ആദിത്യ ബിർള ഗ്രൂപ്പാണ് No. 1 in cement, No. 1 in fashion retailing, No. 1 in caustic soda, No. 1 in high performance insulators, leading player in life insurance and asset management, leading player in telecom. ബിർള ഗ്രൂപ്പ് കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി കമ്പനികളെ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ ചിലത് നമുക്ക് നോക്കാം. അലുമിനിയം, നൊവേലിസ് ഫോർ $6.1 ബില്യൺ ഇൻ 2007. ടെലികോം, സ്പൈസ് കമ്മ്യൂണിക്കേഷൻസ് ഫോർ $1.8 ബില്യൺ ഇൻ 2008. ബ്രാൻഡഡ് അപ്പാരൽ, പാന്തലൂൺസ് ഫോർ $437 മില്യൺ ഇൻ 2012. സിമന്റ്, ജയപ്രകാശ് അസോസിയേറ്റ്സ് ഫോർ $2.3 ബില്യൺ ഇൻ 2016. സിമന്റ്, Binani Cement for $1.1 ബില്യൺ in 2018. Again cement, Century Cement for $1.2 ബില്യൺ in 2019. Aluminium, Aleris for $2.8 ബില്യൺ in 2020. തങ്ങളുടെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് കമ്പനികളിലായി 48-ലധികം ബ്രാൻഡുകൾ ആദിത്യ ബിർള ഗ്രൂപ്പ് സ്വന്തമാക്കി വെച്ചിട്ടുണ്ട്. അതിലെ ചില ഫേമസ് ബ്രാൻഡുകൾ നമുക്ക് നോക്കാം: ബിർള വൈറ്റ്, UltraTech, Hindalco Fresh Wrap, Louis Philippe, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹ്യൂസൻ, പാന്തലൂൺസ്, അലൻ സോളി. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുമായി ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ 7 കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവയോരോന്നും നമുക്ക് വിശദമായി പരിചയപ്പെടാം. ഒന്നാമത്തേത് UltraTech സിമൻറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമൻറ്റ് നിർമ്മാതാക്കളാണ് UltraTech സിമൻറ്റ്. ഗ്രേ, റെഡിമിക്സ്, വൈറ്റ് സിമൻറ്റുകളുടെ ഇന്ത്യയിലെ മാർക്കറ്റ് ലീഡേഴ്സ് ഇവരാണ്. ചൈനയെ മാറ്റി നിർത്തിയാൽ മോർ ദാൻ 100 മില്യൺ ടൺസ് പെർ ആനം ഇൻ എ സിംഗിൾ കൺട്രി കപ്പാസിറ്റിയുള്ള ലോകത്തിലെ തന്നെ ഏക കമ്പനിയാണ് UltraTech. ബഹ്റൈൻ, ശ്രീലങ്ക, UAE എന്നീ രാജ്യങ്ങളിലും ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. JP സിമന്റ്, ജയപ്രകാശ് അസോസിയേറ്റ്സ്, ബിനാനി സിമന്റ് ആൻഡ് സെഞ്ചുറി സിമന്റ് തുടങ്ങിയവയൊക്കെ ഈ കമ്പനി ഏറ്റെടുത്തിട്ടുണ്ട്. UltraTechന്റെ ടോട്ടൽ കപ്പാസിറ്റി 116.8 മില്യൺ ടൺസ് പെർ ആനമാണ്. ഇത് ടോട്ടൽ ഇൻഡസ്ട്രി കപ്പാസിറ്റിയുടെ 24% ആണ്. രാജ്യത്തെ എല്ലാ സോണുകളിലും ഈ കമ്പനി തന്നെയാണ് മാർക്കറ്റ് ലീഡർ. ഫിനാൻഷ്യൽ ഇയർ 2023 ആകുമ്പോഴേക്കും കമ്പനി അതിൻ്റെ കപ്പാസിറ്റി 136 മില്യൺ ടൺസ് പെർ ആനുമായി ഉയർത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. UltraTechന്റെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ 33,500 ഡീലേഴ്സും 74,000 റീറ്റെയിലേഴ്സും 2,500+ UBS ഔട്ട്ലെറ്റ്സും ഉണ്ട്. ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ ബൂമും ഹൗസിംഗ് സെക്ടറിലെ ഉയർച്ചയും കണക്കിലെടുക്കുമ്പോൾ സിമന്റ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാകാൻ പോകുന്ന വളർച്ചയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് UltraTech ആയിരിക്കും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. UltraTech സിമന്റിന്റെ മാർക്കറ്റ് ക്യാപ് ഈസ് 2,20,042 crore റുപ്പീസ്. PE റേഷ്യോ 33.5, റിട്ടേൺ ഓൺ ഇക്വിറ്റി 13.1%, OPM 26.2%, debt to equity ratio 0.44, current ratio 0.91, 1-year return 94.4%. Number 2, Hindalco. World's largest flat roll products player, aluminium recycler Hindalco. 1958 Aditya Birla Group is formed. Copper is a brick producer Hindalco. This net production capacity is 1.3 million tons per annum for aluminium metal, 0.23 million tons per annum for flat roll products, 0.038 million tons per annum for extrusion products, and 0.019 million tons per annum for aluminium foil. Copper like vannal, idinte capacity 0.262 million tons per annum for copper cathodes and 0.235 million tons per annum for copper rods. Aluminium rolling and recycling world leader Aya Novelis, Hindalco's Udambasadil, beverage canugal, automobiles, consumer electronics, construction different segmental lie, Dharalam customers in Novelis serve $11 billion annual sales. This Aleris Corporation $2.8 billion Novelis high-end aerospace segment like Hindalco's market cap is 1,08,176 crore rupees, PE ratio 16.3, return on equity 5.33%, OPM 5.97%, debt to equity ratio 1.01, current ratio 1.41, 1-year return 187%. Number 3, Grasim Industries. Birla Group in the flagship company Grasim. UltraTech Cement in the holding company Aditya Birla Capital in the promoter act. This is the revenue distribution in the cement, UltraTech, 54% of the revenues. The financial services, AB Capital 22% of the revenue. The viscose vertical, 12% of revenue. Chemical vertical 7% of the revenue, others 5% of the revenue. Company ude viscose vertical VSF or viscose staple fiber nirmikkunnu. India viscose rayon fiber inde largest exporter aanu Grasim. 24% market share ode viscose rayons inde logathile largest producer aanu Grasim. This VSF vertical nilavile capacity 578 kilotons per annum aanu. Ini chemical business lekku vannal caustic soda ude India largest producer aanu ivar. ഇന്ത്യയിൽ ക്ലോറോ ആൽക്കലീസിന്റെ മാർക്കറ്റ് ലീഡറും ഈ സെഗ്മെന്റിലെ ടോപ്പ് 10 ഗ്ലോബൽ പ്ലെയേഴ്സിൽ ഒന്നുമാണ് ഗ്രാസിം. കപ്പാസിറ്റിയെ കുറിച്ച് പറയുമ്പോൾ 1147 കിലോ ടൺസ് പെർ ആനം ഇൻ കോസിക് സോഡ ആൻഡ് 123 കിലോ ടൺസ് പെർ ആനം ഇൻ എപ്പോക്സി. ഇവ കൂടാതെ നേരത്തെ നമ്മൾ അതേഴ്സ് എന്ന് പറഞ്ഞവയിൽ ടെക്സ്റ്റൈൽസ്, ഇൻസുലേറ്റേഴ്സ്, ഫെർട്ടിലൈസേഴ്സ് എന്നീ ബിസിനസ്സുകളൊക്കെ ഉണ്ട്. മാത്രമല്ല അടുത്ത 3 ഇയേഴ്സ് കൊണ്ട് പെയിന്റ് ബിസിനസ്സിൽ അറൌണ്ട് 5000 crore rupees ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കമ്മിറ്റ്മെന്റോടെ ഇറങ്ങുകയാണ് കമ്പനി. ഗ്രാസിമിന്റെ മാർക്കറ്റ് ക്യാപ് ഈസ് 1,08,518 crore rupees, PE ratio 18.4, return on equity 7.14%, OPM 24.9%, debt to equity 1.19, current ratio 1.25, 1-year return 125%. Number 4, Vodafone Idea. India's top 3 telecom companies is Vodafone Idea. Vodafone India Idea Cellular merged with Vodafone India formed in 2018. Company India 22 circles telecom service offer 255.4 million subscribers India. Across 4,47,000 sites broadband coverage. This is enterprise network solutions, IoT solutions provide. This ARPU is 104 rupees per customer. 2020 December mobile telecom market company market share 27%, business services 37.6% market share. December 2020 Kerala, Mumbai, Gujarat, Maharashtra circle company more than 30% market share. 1.91 lakh crore rupees in the gross debt issues. The company face 1.06 lakh crores rupees in the deferred spectrum payment obligations. Vodafone Idea market cap is 32,615 crore rupees, OPM 40.9%, debt to equity ratio 4.57, current ratio 0.32, 1-year return 9.66%. Number 5, Aditya Birla Capital. Aditya Birla Group in the financial service businesses holding company Aditya Birla Capital. 3.43 lakh crore rupees in the total AUM, 57,812 crore rupees in the total lending book. Nilavil over 25 million customers settum Aditya Birla Capital. Three main service lines are protecting. Different types of insurance and wellness products are in this business line. The company is Aditya Birla Sun Life Insurance, Aditya Birla Health Insurance, Aditya Birla Wellness and Aditya Birla Sun Life Pension Management. Investing. Wide variety of investment and stock broking service are in this business line. The company is Aditya Birla Sun Life AMC, Aditya Birla Sun Life Mutual Fund and Aditya Birla Money. Financing. This home, personal, SME loans, loans against securities and mortgage lending. This business line is Aditya Birla Finance and Aditya Birla Housing Finance. ABCL is the biggest contributors in the NBFC lending AMC business. AMC is subsidiary Aditya Birla Sun Life 2021 October listed company. Company is all insurance and AMC businesses Sun Life Financials a joint venture. 37.43 billion Canadian dollar market cap, 1.36 trillion Canadian dollar AUM a global financial service provider. Sun Life Financial. Aditya Birla Capital market cap 28,267 crore rupees, PE ratio 23, return on equity 8.56%, OPM 26.4%, debt to equity 3.86, current ratio 1.45, 1-year return 81.1%. Number 6. Aditya Birla Fashion and Retail. 2015, Pantaloons Fashion and Retail, Madura Fashion and Lifestyle merge ചെയ്താണ് Aditya Birla Fashion and Retail form ചെയ്യുന്നത്. Aditya Birla Group in all branded apparel businesses consolidation. The company has two major revenue segments. One is Madura. 60% revenue is Aditya Birla Group undakkiyedutha Louis Philippe, Van Husen, Alan Soli, Peter England enni lifestyle brands adakkamulla standalone apparel brands. American Eagle, Ralph Lauren international brands India sell international brand portfolio is Pantaloons. 40% revenue Pantaloons is India's biggest fashion retail brand. The company apparel segment, fast fashion segment, Pantaloons business. Sales in 39% men's segment. Company's dominant segment. Women's, Western and ethnic segments yadakramam 20% and 17% sales konduvarunu. Kids segment sales inde 15% um non apparel segment 9% um undakunu. 2874 brand stores, 342 Pantaloons stores, 26492 multi brand outlet presence ennivayilude company ku oru wide distribution footprint thanneyundu. Financial year 2022 will 400 lifestyle brand stores and 60 plus Pantaloons stores kuda add cheyanulla planum undu. Flipkart, Amazon, Myntra, Snapdeal thodangiya 10 different online fashion sitegalude brandukal vilkkappadukayum cheyyunnu. 2020 Octoberil 7.8% stake purchase cheyidukonde Flipkartum companyude oru shareholder. Aditya Birla Fashion and Retail in the market cap is 21,169 crore rupees, return on equity minus 33.8%, OPM 8.96%, debt to equity 1.26, current ratio 1.09, 1-year return is 72.3%. Number 7. Aditya Birla Money. Aditya Birla Capital stock broking arm on Aditya Birla Money. Brokerage services, equity and derivative trading services provide. It also provides portfolio management services. 3 lakh investors ulla 700 outlets company kundu. Rupees 25,000 crores in the equity AUM. Aditya Birla Money's market cap is 349 crore rupees. PE ratio 19.6, return on equity 39.8%, OPM 25.8%, debt to equity 8.28, current ratio 1.93, 1-year return 55.4%. Now, this is Aditya Birla Group. എത്രമാത്രം വലുതും വൈഡ്ലി സ്പ്രെഡുമാണ് ഈ ഗ്രൂപ്പ് എന്നും അതിൽ എത്ര എണ്ണമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.